She's got some nice long hair and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. ഏവർക്കും ഈസി മാത്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഒരു ഘനരൂപങ്ങൾ എന്ന പാഠം അഥവാ സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കോൺ എന്ന ഭാഗം അഥവാ വൃത്തസുഭിക എന്ന ഭാഗം ഒരൊറ്റ ചോദ്യം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം റൂമിനകത്ത് നിന്ന് എടുത്തത് കൊണ്ട് ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് എ പ്ലസ് കിട്ടാൻ അത് മാത്രം പഠിച്ചാൽ മതിയെന്നാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ ഐഡിയകൾ നിങ്ങൾ തന്നെ സ്വയം രൂപീകരിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ തായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള കോൺ അഥവാ വൃത്തസ്തുതി എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതിലൊന്നാമത്തത് ആ കോൺ അഥവാ ആ വൃത്തസ്തുതി എന്നൊരു ചിത്രം, നമുക്കറിയാം ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ തലയിലിടുന്ന ഒരു തൊപ്പിയുണ്ട്, ഒരു വട്ടത്തിലുള്ള ഷേപ്പിലുള്ള ആ ഒരു ഷേപ്പിനെ പറഞ്ഞ പേരാണ് കോൺ അഥവാ വൃത്തസ്തുതി എന്നുള്ളത്. ആ ഒരു ചിത്രം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതായത് ഏകദേശം ഈ ഒരു രീതിയിലുള്ള ഒരു ചിത്രം. രണ്ട് ചിത്രങ്ങളാണ് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രം ഇതും രണ്ടാമതായിട്ട് വരുന്ന ഒരു ചിത്രം ഇതുമാണ്. ഓക്കെ, ഇത് ഒരു പിസയായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇതൊരു ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിയോ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേന്റെ തൊപ്പിയോ, ഇത് അതേപോലെ ഒരു പിസന്റെ ഷേപ്പായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട രണ്ടേ രണ്ട് ചിത്രങ്ങൾ ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. അത് എങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കൂട്ടുകാരെ, ആദ്യമായിട്ട് അതിന്റെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. നമുക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാം. ഒന്ന് ഈ ചിത്രം ബേസ് ചെയ്തുകൊണ്ടും ഒന്ന് ഈ ചിത്രം ബേസ് ചെയ്തുകൊണ്ടും. ചില സമയത്ത് ഇത് രണ്ടും കൂടി മിംഗിൾ ചെയ്തിട്ടും എന്താക്കാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം ഇത് അതിന്റെ കേന്ദ്രകോണാണ് അഥവാ സെൻട്രൽ ആംഗിൾ ആണ്, എക്സ് ഡിഗ്രി എന്ന് പറയും. ഇത് ഒരു വൃത്തമാണെങ്കിൽ, ഒരു വലിയ സർക്കിളാണ് ഇത് എങ്കിൽ അതിന്റെ ആരമാണിത്. വലിയ സർക്കിൾ ആയതുകൊണ്ട്, വലിയ വൃത്തമായതുകൊണ്ട് ക്യാപിലേറ്റർ ആർ. നമുക്കറിയാം ഇത് ചെറിയൊരു വൃത്തമാണ് അല്ലേ. നമുക്കറിയാം ഒരു കോണ്, ഒരു വൃത്തസ്തൂപികയുടെ അടിഭാഗം ഒരു വൃത്തത്തിന്റെ ഷേപ്പ് ആയിരിക്കും. അപ്പം ആ വൃത്തത്തിന്റെ ആരമാണ് ഇവിടെ അടയാളപ്പെടുത്തത്. അത് ഈ ഒരു വലിയ വൃത്തത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുതായിരിക്കും, അതുകൊണ്ട് സ്മോൾ ലെറ്റർ ആർ. ഇത് വൃത്തസ്തൂപികയുടെ ഉയരമാണ് അഥവാ എച്ച് ആണ്. ഇത് വൃത്തസ്തൂപികയുടെ ചെരുവയരമാണ് അഥവാ സ്റ്റാൻഡ് ഹൈറ്റ് ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കാം, ഈ ചിത്രത്തിലേക്ക് അതിസൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നീളം കണ്ടോ, ഈ ഒരു നീളം, ഈ ഒരു സാധനത്തിനെ നമ്മൾ ഒരു കടലാസിന്റെ കഷ്ണമാണെങ്കിൽ അതിനെ മടക്കിയിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അഥവാ ഏകദേശം ഈ ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിനെ മടക്കിയിട്ടാണ്. അപ്പോൾ ഇതേ നീളമായിരിക്കും ഈ നീളത്തിനുണ്ടാവുക. അപ്പോൾ ഇത് തന്നെയായിരിക്കും ക്യാപിറ്റർ ആർ എന്ന് പറയുന്നതും സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. വെരി ഇമ്പോർട്ടൻ്റ്, പരീക്ഷയ്ക്ക് ഒരു മാർക്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്, അത് എങ്ങനെ വരുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആകെ പഠിക്കേണ്ട അക്ഷരങ്ങൾ അഞ്ച് അക്ഷരങ്ങളാണ്. ഇത് എക്സ് ഡിഗ്രി, ഇത് ആറ്, ഇത് സ്മോൾ ലെറ്റർ ആറ്, ഇത് എച്ച്, ഇത് എൽ. ഇത്ര മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുകയും കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ് എക്സാമിന് വരിക. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വൃത്തസ്തൂപികയുടെ കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് എങ്കിൽ, കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ആർ ബൈ എൽ സമം, നിങ്ങൾക്ക് എല്ലിന്റെ സ്ഥാനത്ത് എന്ത് വേണേ കൊടുക്കാം, ക്യാപിറ്റർ ആർ കൊടുക്കാം. ആർ ബൈ ആർ സമം അല്ലെങ്കിൽ ആർ ബൈ എൽ സമം, രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് സെയിം ആണ്. എക്സ് ബൈ 360, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാഠത്തിലെ ചോദ്യം കാണുന്ന സമയത്ത് അത് ഘനരൂപങ്ങൾ അഥവാ സോളിഡ്സ് എന്നാണ് മനസ്സിലാക്കുകയും ആ ചോദ്യത്തിൽ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ ഉണ്ട് എങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360 ആണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയാം, 60 ഡിഗ്രി കേന്ദ്രകോൺ ഉള്ള അഥവാ 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള അഥവാ 60 ഡിഗ്രി കേന്ദ്രകോൺ ഉള്ള ഒരു വൃത്താംശം വളച്ച്, ഇതിനെ വിളിക്കുന്ന പേരാണ് വൃത്താംശം. അത് ഇംഗ്ലീഷ് പദത്തിലേക്കാണെങ്കിൽ സെക്ടർ എന്ന് പറയും. 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടർ വളച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ആ രീതിയിലുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്, ഈ ഇക്വേഷൻ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരൊറ്റ ചോദ്യം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാം. അപ്പൊ ആ ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാംഗിൾ കാണാൻ പറ്റും, വെരി ഇമ്പോർട്ടൻറ്റ്. മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാംഗിൾ, ഈ മൂന്ന് നമ്പറുകൾ 3, 4, 5
ആറ് കോമ എട്ട് കോമ പത്ത് അഞ്ച് കോമ പന്ത്രണ്ട് കോമ പതിമൂന്ന്. ഈ നമ്പറുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയങ്ങൾ ലാഭമുണ്ടാവും. അതായത് ഇത് ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. ഇതൊരു ട്രിക്കാണ്, ഞാൻ അറിയാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരാം. മൂന്ന് സ്ക്വയർ പ്ലസ് നാല് സ്ക്വയർ സമം അഞ്ച് സ്ക്വയർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ആറ് സ്ക്വയർ പ്ലസ് എട്ട് സ്ക്വയർ സമം പത്ത് സ്ക്വയർ, അഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ സമം പതിമൂന്ന് സ്ക്വയർ. ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അതായത് ആദ്യത്തെ രണ്ടെണ്ണം സ്ക്വയർ ചെയ്താൽ രണ്ടുമൂന്നാമത്തെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പരിശീലനം തരുന്നു. നമുക്കറിയാം ഇതൊരു പൈതഗോറ സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മട്ട ത്രികോണമാണ് അല്ലേ, റൈറ്റ് ട്രയാംഗിൾ. അപ്പോൾ ഇതിലെ കർണം അഥവാ ഹൈപ്പർന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാം. അപ്പോൾ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അഥവാ ഹൈപ്പർന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പക്ഷേ ആർ സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ ഈ പ്ലസ് എച്ച് സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്ടായി എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ സമം കിട്ടി ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇത് വേണമെങ്കിൽ ആർ സ്ക്വയർ ആദ്യം ആർ സ്ക്വയർ ഇസിക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എച്ച് സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ ഈ പ്ലസ് ആർ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇസിക്വൽ ടു എച്ച് സ്ക്വയർ. ഈ രീതിയിൽ ഈ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഇതുപോലത്തെ നമ്പറുകളാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പോലും ഉപയോഗിക്കാതെ തന്നെ എന്താക്കാം, ഇതിൻ്റെ ആൻസർ കണ്ടെത്താമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു വൃത്തസ്തൂപികയുടെ അല്ലെങ്കിൽ ഒരു കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആണ്. സ്ലാൻഡ് ഹൈറ്റ് ചെരിവ് വെറും 10 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ബേസ് റേഡിയസ് പാദാരം 8 സെൻറ്റിമീറ്റർ ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ ഉയരം എത്ര അഥവാ ഹൈറ്റ് എത്ര എന്നുള്ളതായിരിക്കും. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. പത്തും എട്ടും ആണെങ്കിൽ, പത്തും എട്ടും ആണെങ്കിൽ അടുത്ത സൈഡ് എന്തായിരിക്കും, ആറായിരിക്കും. അപ്പം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ആറായിരിക്കും. ഇനി ചില ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം ഹൈറ്റ് ഇക്വൽ ടു 3 സെൻറ്റിമീറ്റർ, റേഡിയസ് ഇക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഉയരം സമം 3 സെൻറ്റിമീറ്റർ, ആരം സമം ബേസ് റേഡിയസ് അഥവാ പാദ ആരം എന്ന് പറയും കേട്ടോ, ഇക്വൽ ടു 4 ആണെങ്കിൽ അതിൻ്റെ ചെരിവരം കാണാൻ വളരെ സിമ്പിളാണ്, 5 ആയിരിക്കും. ഓക്കെ, അത് എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും, ഒരു മാർക്കിൻ്റെ ചോദ്യം ആണ് ജസ്റ്റ് 5 തരിയാൽ മതി. ഇനി രണ്ട് മാർക്കിലൊക്കെ ചോദിക്കാനാണ് നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് ആ ചോദ്യത്തിലേക്ക് എടുക്കുകയാണ്. കൂട്ടുകാരെ ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതിയെടുക്കുക. ഓക്കെ കൂട്ടുകാരെ, ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ചോദ്യം പരക്കെ വായിക്കാതെ നിങ്ങൾ പരീക്ഷ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 5 അക്ഷരങ്ങൾ പഠിച്ചു. ഒന്ന് കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ, ഒന്ന് ബേസ് റേഡിയസ് അഥവാ പാദാരം. ബേസ് റേഡിയസ് എന്നാൽ ഈ ഒരു വൃത്തസ്തുഭയുടെ ആരം. ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സ്മോൾ ലെറ്റർ ആർ ആണ്. പാദാരം എന്ന് കേട്ടാൽ ആർ. ഓക്കെ, പിന്നെ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് ചെരിവ്. അപ്പം മൂന്ന് അക്ഷരങ്ങൾ പഠിച്ചു, ആറ് എൽ എച്ച്. അപ്പം ഈ ഒരു ചിത്രം ഓർക്കുക. പിന്നെ രണ്ട് അക്ഷരങ്ങൾ കൂടി ഉണ്ട്, കേന്ദ്രകോൺ പറഞ്ഞു, എക്സ് ഡിഗ്രി ആണ് പറഞ്ഞു. പിന്നെ വരുന്നത് വൃത്താംശത്തിൻ്റെ ആരം അഥവാ സെക്ടറിൻ്റെ റേഡിയസ്, അത് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 5 അക്ഷരങ്ങളാണ് പഠിക്കാനുള്ളത്. ആ 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുള്ളൂ. ആ തന്ന അക്ഷരങ്ങൾ നിങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കണം. ഞാൻ ചോദ്യം പറയുകയാണ്, 120 ഡിഗ്രി ആദ്യം മലയാളം മീഡിയത്തിന് 120 ഡിഗ്രി കേന്ദ്രകോണും 9 സെൻറ്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ 120 ഡിഗ്രി സെൻട്രൽ ആംഗിളും അതിൻ്റെ സെക്ടറിൻ്റെ റേഡിയസ്, ചിലപ്പോൾ റേഡിയസ് എന്ന് മാത്രമേ പറയുള്ളൂ. റേഡിയസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ആർ ആയിട്ട് കാണും. 120 ഡിഗ്രി സെൻട്രൽ ആംഗിളും 9 സെൻറ്റിമീറ്റർ ആരവുമുള്ള ഒരു സെക്ടർ വളച്ചുകൊണ്ട് ഒരു കോൺ ഉണ്ടാക്കുന്നത് ആ വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് തന്നത്. ഇന്നലെ നമ്മൾ കണ്ടുപിടിക്കാൻ വന്ന അക്ഷരങ്ങളാണ് ഇത് രണ്ടും. ഒരു മാർക്ക് ചോദിക്കുന്ന എല്ലും രണ്ട് മാർക്ക് ചോദിക്കുന്ന ആറും. ചിലപ്പോൾ ഒരു മാർക്കിനായിരിക്കും ചോദിക്കുകയും ചെയ്യാം. അപ്പം അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. നമുക്ക് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആയിട്ടുണ്ട്. അതേപോലെ സെക്ടറിൻ്റെ റേഡിയസ് അഥവാ എന്താ പറയുക, വൃത്താംശത്തിൻ്റെ ആരം 9 സെൻറ്റിമീറ്റർ ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ തന്നെ ജസ്റ്റ് ഒരു ചിത്രം വരച്ച് നോക്കാം. ഒരു പണിയുള്ള ഒരു ചിലവില്ല. അപ്പം ഞാൻ 120 ഡിഗ്രി വരച്ചു വെച്ചു, ഇത് 9 സെൻറ്റിമീറ്റർ ആണ് എഴുതി. എന്തെങ്കിലും ചിലവുണ്ടോ? ഒരു ചിലവില്ല. അതേപോലെ ഈ പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ തന്നെ വരച്ചോ, നിങ്ങളുടെ മാർക്ക് ഒരു കാരണവശാലും കുറയില്ല. ഈ ഒരു ചിത്രം വരക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ കത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വരച്ചു, അതിൻ്റെ അക്ഷരങ്ങൾ എഴുതി വെച്ചോ, സ്മോൾ ലെറ്റർ ആർ എൽ.
നമ്മുടെ ആദ്യം ചോദിച്ചത് സ്മോൾ ലെറ്റർ എൽ എത്ര എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഈ എല്ലു എന്താണ്? തുല്യമാണ്. ഒരു മാർക്കിന് ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ആൻസർ എന്തെയ്താം? 9 സെന്റിമീറ്റർ എന്നെയ്താം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ എവിടെ തന്നാലും ഈ പാഠത്തിൽ നിന്നുള്ള ഏത് ചോദ്യം തന്നാലും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ R/L=(x/360) എന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ നമുക്കറിയാം, അതാണ് അടുത്ത ചോദ്യം കണ്ടുപിടിക്കാനുള്ളത്. അത് 2 മാർക്കിന്റെ ചോദ്യമായി, ഒരു മാർക്കിനല്ല, അത് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, സ്മോൾ ലെറ്റർ ആർ അറിയില്ല, അങ്ങനെ തന്നെ എഴുതി വെച്ചു. ക്യാപിറ്റൽ 9 സോറി ആ യെസ് സ്മോൾ ലെറ്റർ എല്ലാം അറിയാം, എത്ര ആണ് നമ്മൾ കണ്ടുപിടിച്ചു? 9. ഇനി അല്ലെങ്കിൽ എല്ലാം അല്ലെങ്കിൽ 6 തന്നാലും മതി, 9. 120/360. കാരണം കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് അറിയാം. കൂട്ടുകാരെ ശ്രദ്ധിച്ചോളൂ, 0 0 ഇട്ടാലോ എത്ര കിട്ടും? 12/36 കിട്ടും. ഇനി ഏത് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇത് വീണ്ടും വെട്ടി ചെറുതാക്കുക എന്നുള്ളതാണ്. 12/36 ചെറുതാക്കിയാൽ നിങ്ങൾക്ക് 1/3 കിട്ടും. അതെല്ലാ കൂട്ടുകാർക്കും അറിയണമെന്നില്ല, അപ്പൊ അറിയാത്ത കൂട്ടുകാർക്ക് ചെയ്യേണ്ട വഴിയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഈ രീതിയിൽ ഏത് ഭാഗത്തെത്തിയാൽ നിങ്ങൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ശരിക്കും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയില്ല, കാരണം ഈക്വിറ്റി ആയതുകൊണ്ട്. എന്നാലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. അപ്പൊ ഈ ആർ ഇൻറ്റു ക്ലോസ് ചെയ്യുന്ന സമയത്ത് 36 കിട്ടും, സമം 9 × 12. നമുക്കറിയാം 36 × 6 എന്ന് പറഞ്ഞാൽ 36 × 6 ആണ്, 9 × 12 എന്ന് പറഞ്ഞാൽ 108 ആണ്. ഓക്കെ, അപ്പൊ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ 108/ ഈ ഗുണിക്കണം 36 ഈക്വറ്റിന് അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ഹരിക്കണം, അവർ ഡിവിഷൻ ആവും. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടും? നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഹരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് 3 എന്ന് കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിന്റെ സൈഡിൽ എഴുതി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിലുള്ള ആദ്യത്തെ 2 ചോദ്യങ്ങൾ പഠിച്ചു. ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇത്ര മാത്രം നിങ്ങൾക്ക് പരിശോധനയിൽ കാണാൻ പറ്റും, ഈ 2 ചോദ്യങ്ങളായിട്ട് 3 മാർക്കിന്റെ ചോദ്യം. ഇനി നിങ്ങളോട് എക്സ്ട്രാ ആയിട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളം എത്ര? ഉപരിതല പരപ്പളം അഥവാ ടോട്ടൽ സർഫസ് ഏരിയ, അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്, πr² + πr² + πr² ആണ്. കൂട്ടുകാരെ, ഇതിൽ നമുക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ അറിയാം? ആർ അറിയാം. പിന്നെ ഏതൊക്കെ അക്ഷരങ്ങൾ അറിയാം? എൽ അറിയാം. ഇനി വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നേരിട്ട് ഇതിന്റെ ആൻസറിലേക്ക് കൊടുത്താൽ മതി. അതാണ് ഇതുപോലെ നമ്മൾ സൈഡിൽ എഴുതി വെച്ചാലുള്ള ഉപകാരം, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഉപരിതല പരപ്പളം എന്ന് പറഞ്ഞാൽ πr² (3 × 3² + (3 × 4) അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് തന്നെ 3² എന്ന് പറഞ്ഞാൽ 9 ആണ്, 9 × 9 = 27 9 πയും πയും അല്ലേ, നമ്മൾ x ഉം കൂടുന്നത് പോലെ നമുക്ക് πയും πയും ഉണ്ടാക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും. 9 πയും 27 πയും കൂട്ടിയാൽ 9 × 27 = 36. കൂട്ടുകാരെ, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പരപ്പളം അഥവാ ഏരിയ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമുക്ക് സെന്റിമീറ്ററിലാണ് തന്നെങ്കിൽ അതിന്റെ യൂണിറ്റ് ആണ് cm². ഓക്കെ, സെന്റിമീറ്ററിലാണ് തന്നെങ്കിൽ അതിന്റെ യൂണിറ്റ് cm² എന്നിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്കായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ ചോദ്യത്തിൽ നിന്ന് 2 കാര്യം നമ്മൾ പഠിക്കാൻ പോവാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പാത പരപ്പളമായിരിക്കും അഥവാ ബേസ് ഏരിയ. അപ്പൊ ബേസ് ഏരിയ മാത്രം ചോദിച്ചാൽ നിങ്ങൾ വെറും 9 പൈന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. ബേസ് ഏരിയ എന്ന് ചോദിച്ചതെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും കർവ്ഡ് സർഫസ് ഏരിയ CSA അഥവാ വക്രതല പരപ്പളം ചോദിച്ചാൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, വക്രതല പരപ്പളമാണ് πr, അല്ലെ പാദതല പരപ്പളമാണ് πr² അഥവാ കർവ്ഡ് സർഫസ് ഏരിയ ആണ് πr, അല്ലെ ബേസ് ഏരിയ ആണ് πr². അപ്പോൾ πr മാത്രം ചോദിച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം എഴുതാൽ 25 എഴുതിയാൽ ഫുൾ മാർക്കാണ്, cm² എഴുതാം. ഓക്കെ, ഇനി അവസാനമായിട്ട് ഇതിന്റെ ഒരു സെക്ഷൻ ഒറ്റ ചോദ്യം കൂടി എഴുതിയിട്ട് നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആ ചോദ്യം കൂടി ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മോട് ചോദിക്കുന്നത് ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്ര അഥവാ വോളിയം എത്ര എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വൃത്തസ്തംഭം, അതായത് ഇങ്ങനെ വൃത്തസ്തംഭം. ആ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്നാൽ πr² ആണ്. അങ്ങനെയാണെങ്കിൽ ആ വൃത്തസ്തൂപികയുടെ വ്യാപ്തം നമുക്കറിയാം ഇവിടെ 1, 2, 3 മൂന്ന് പാർട്ടായിട്ടാണുള്ളത്. ആ 3 പാർട്ടിൽ ഈക്വൽ ആയിട്ടാണ് കൊള്ളുക. അപ്പൊ 3 ഈ വൃത്തസ്തംഭത്തിന്റെ 3 ഒരു ഭാഗം മാത്രമേ എവിടെ കൊള്ളുള്ളൂ, വൃത്തസ്തൂപികയിൽ കൊള്ളുള്ളൂ 3 ഒരു ഭാഗം.
മൂന്നിൽ ഒരു ഭാഗം ഉപയോഗിക്കണം പ്രിയാസ് കോളേജ് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ അതിൽ നമുക്ക് അറിയാവുന്ന അക്ഷരം ഏതാണ് സ്മോൾ ലെറ്റർ ആർ ആണ് നമുക്ക് അറിയാത്ത അക്ഷരം ഏതാണ് എച്ച് ആണ് ഓക്കെ പരീക്ഷയിൽ ചിലപ്പോൾ ഈ ഭാഗത്തും ചോദിക്കാറുണ്ട് ഒരു വൃത്തസ്തംഭത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപികയുടെ അഥവാ ഒരു സിലിണ്ടറിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോണിൻ്റെ വോളിയം എത്രാന്ന് ചോദിക്കാറുണ്ട് വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ കേട്ടോ അതിന് ചെത്തിയെടുക്കാത്ത ഏറ്റവും വലിയ വൃത്തസ്തൂപിയുടെ വോളിയം വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് ഓക്കെ ഇത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചതാണ് അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി സെയിം ആൻസർ അങ്ങ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിൽ അറിയാത്ത അക്ഷരം ഏതാണ് എച്ച് അത് കാണാൻ വളരെ എളുപ്പമാണ് നമ്മൾ പഠിച്ചു നമ്മൾ ഒരു ത്രികോണ ട്രയാംഗിൾ പഠിച്ചു അല്ലേ പിന്നെ നമുക്ക് എല്ലും അറിയാം പിന്നെ സ്മോൾ ലെറ്റർ ആറും അറിയാം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി എച്ച് കണ്ടുപിടിച്ചാൽ മതി ഈ ഒരു ചോദ്യത്തിൽ കുറച്ചൊരു ടഫ് ഉണ്ടാവും എച്ച് കാണാൻ കാരണം നമ്മുടെ തന്ന നമ്പേഴ്സ് ഏതാണ് എല്ലിന് സമം 9 സെന്റിമീറ്റർ ആണ് 9 സെന്റിമീറ്റർ ഇതാ ആർ സമത്തിനാണ് 3 സെന്റിമീറ്റർ ആണ് പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ 10 ഉം 6 ഉം ആയിരിക്കും അല്ലെങ്കിൽ 5 ഉം 4 ഉം ആയിരിക്കും അല്ലെ 5 ഉം 3 ഉം അങ്ങനെ എളുപ്പമുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മൾ എടുത്ത ചോദ്യത്തിൽ കുറച്ചൊരു ടഫ് ഉള്ള കൊണ്ടാണ് ഇവിടെ 9 വന്നത് ഓക്കെ അപ്പൊ നമുക്ക് അത് വെച്ച് ചെയ്യാം എച്ച് കാണാനൊരു പണിയില്ല എച്ച് സ്ക്വയർ സമം അഥവാ ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അപ്പൊ എന്റെ ആൻസർ 9 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ കിട്ടും 9 സ്ക്വയർ 27 ആണ് സോറി 81 ആണ് 81 മൈനസ് 9 72 കിട്ടും എച്ച് സ്ക്വയർ ഈക്വൽ ടു 72 ആണെങ്കിൽ എച്ച് സീക്വൽ ടു എന്തായിരിക്കും റൂട്ട് 72 ആയിരിക്കും കൂട്ടുകാരെ ഇത് നമുക്ക് ചെയ്ത് മറ്റൊരു ഉപകാരം കൂടി ഉണ്ട് ഇതിനെ എങ്ങനെ ചെറുതാക്കാം എന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താക്കിയാൽ മതി ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പൊ എച്ച് സീക്വൽ ടു എത്ര കിട്ടി റൂട്ട് 72 അപ്പൊ നമുക്ക് പഠിക്കേണ്ട എല്ലാ അക്ഷരങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ചോദ്യത്തിൽ നിന്ന് ഓക്കെ നേരിട്ട് ഇതിലേക്ക് കൊടുക്കുകയാണ് 1/3 × 5 × ആർ സ്ക്വയർ എന്നാൽ 3 സ്ക്വയർ ആണ് 3 സ്ക്വയർ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് 3 സ്ക്വയർ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് 3 സ്ക്വയർ 3 × 3 എന്ന് എഴുതുന്നതാണ് ഓക്കെ ഏത് രീതി വന്നാലും നിങ്ങൾക്ക് ഈ രീതിയാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് 3 × 3 × √72 ആണ് √72 എങ്ങനെ ചെറുതാക്കാം എന്ന് കൂടി ഈ വീഡിയോയിൽ പഠിക്കാം നമുക്കറിയാം 72 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഹരിക്കാൻ പറ്റും അപ്പൊ ഞാൻ 36 എഴുതാം 36 എന്ന് പറഞ്ഞാൽ 6 × 6 = 36 അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പെട്ടെന്ന് എഴുതാൻ പറ്റും ഇനി അത് അറിയാത്ത ആളുകൾക്ക് എന്താക്കാം സാധാരണ പോലെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം അപ്പോൾ 18 കിട്ടും 2 കൊണ്ട് ഹരിക്കാം 9 കിട്ടും 3 കൊണ്ട് ഹരിക്കാം 3 കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഒരേപോലുള്ള 2 നമ്പറുകളിൽ നിന്നും 1 2 പുറത്തെടുക്കാം വീണ്ടും ഒരേപോലുള്ള ഇത് ഒറ്റയ്ക്ക് അല്ല സിംഗിൾ പ്രസംഖ്യയാണ് അപ്പൊ അതിനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് പുറത്തെടുക്കാൻ പറ്റില്ല അപ്പൊ 2 3 നിന്നും 1 3 പുറത്തെടുത്തു ഇങ്ങനെ പുറത്തെടുക്കുന്ന നമ്പറുകൾ തമ്മിലൊന്ന് ഗുണിക്കുക 2 × 3 = 3 എത്രയാണ് 6 ആണ് അപ്പൊ √72 എന്ന് പറഞ്ഞാൽ ഈ പുറത്തെത്ത 2 നമ്പർ ഗുണിച്ചിട്ട് ഒറ്റയ്ക്കുള്ള ആളെ കൂട്ടിലാക്കാം നമുക്കറിയാം സിംഗിൾ പ്രസംഗം ആകുമ്പോൾ ഒറ്റയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം മറ്റേ നമ്മൾ പേർ ആയിട്ട് ഓരോ വൈക്കൽ നടന്നോളൂ അല്ലേ അപ്പൊ √2 അപ്പൊ √72 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6√2 ആണ് അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ഇവിടെ കൊടുക്കാം 6√2 അപ്പോൾ ഇവിടെ എന്ത് വരും 6√2 അപ്പൊ അതിന്റെ ഉത്തരം 1 3 1 3 നിങ്ങൾക്ക് വെട്ടാം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 3 ഇങ്ങനെ എഴുതിയത് അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് 3 × 6 എത്ര 18 √2 × 5 ശ്രദ്ധിക്കേണ്ടത് വോളിയം അഥവാ വ്യാപ്തം എന്ന സമയത്ത് സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും സെന്റിമീറ്റർ ഈ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും A+ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂട്ടുകാരെ അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും